നമസ്കാരം. അസ്ട്രോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഹൊറോസ്കോപ്പിൽ നിന്ന് ഗവൺമെന്റ് ജോബിന് എത്രമാത്രം സാധ്യതയുണ്ടെന്ന് കണ്ടുപിടിക്കാമെന്ന സീരീസിന്റെ സെക്കൻഡ് പാർട്ടാണിത്. അതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ആദ്യമേ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് പാർട്ടും കൂടെ കണ്ടാൽ നന്നായിരിക്കും. അത് കാണാതെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. അതിന്റെ ലിങ്ക് ഞാൻ താഴത്ത് ഇടുന്നതാണ്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഗവൺമെന്റ് ജോബ് ലഭിക്കുന്നതിന്റെ പ്രൈമറി പോസിബിലിറ്റീസ് ഞാൻ പറഞ്ഞു. ഇൻ അഡീഷൻ ടു ദാറ്റ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഞാനൊരു ചാർട്ട് വരയ്ക്കാം. ഒരു അസ്ട്രോളജി ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബർത്ത് ചാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഈ ബർത്ത് ചാർട്ട് ഒരു വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടേതാണ്. ആ വ്യക്തിയെ അറിയാത്തതായിട്ട് ഇന്ത്യയിൽ ആരും തന്നെ കാണത്തില്ല. ന്യൂജൻ കുട്ടികൾക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. ഈ വ്യക്തിക്ക് നമ്മുടെ UPSC UPSCക്കാരുടെ ഇടയിൽ വളരെ പോപ്പുലാരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. UPSC എക്സാം എഴുതുന്ന ആൾക്കാരുടെ ഇടയിൽ വളരെയധികം പോപ്പുലാരിറ്റി ഉള്ള വ്യക്തിയാണ്. അപ്പൊ ആദ്യമായിട്ട് വരുന്നവരോട് പറയാം, ഇതാണ് ഒരു ബർത്ത് ചാർട്ട്. ഞാൻ നോർത്ത് ഇന്ത്യൻ ചാർട്ടാണ് ഫോർമാറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇതില് ഈ ബോക്സിന് ഹൗസസ് എന്നാണ് വിളിക്കുന്നത്. ഈ 1, 2, 3, 4, 5, 6 എന്നൊക്കെ പറഞ്ഞ ഓരോ രാശികളുടെ സൈനുകളുടെ കോഡുകളാണ്. അതൊക്കെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവരുടെ രണ്ടാം ഭാവത്തിൽ കേതുവാണ് നിൽക്കുന്നത്, മൂന്നാം ഭാവത്തിൽ ചന്ദ്രൻ, നാലാം ഭാവത്തിൽ ഒന്നുമില്ല, അഞ്ചാം ഭാവത്തിൽ വ്യാഴം, ആറാം ഭാവത്തിൽ ഒന്നുമില്ല, ഏഴാം ഭാവത്തിൽ രാഹു, എട്ടിൽ സൂര്യൻ, ബുധൻ, ചൊവ്വ, ശുക്രൻ, പത്തിൽ ശുക്രൻ നിൽക്കുന്നു, 12 ശനി. ഇവരുടെ നവാംശവും ഞാൻ വരയ്ക്കാം. നവാംശം ചാർട്ട് എന്ന് വെച്ചാൽ അറിയാത്തവരോട് പറയാം, നവാംശ ചാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബർത്ത് ചാർട്ടിന്റെ ചാർട്ടിലെ, അതായത് ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ശരിക്കും സ്ട്രെങ്ത് എത്ര മാത്രമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു ചാർട്ടാണ് നവാംശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതിന്റെ ക്വാളിറ്റി നവാംശ ചാർട്ടിൽ കൂടെ കൂടുതലായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോറി, ഞാൻ ഇവിടെ വെച്ചല്ലോ. ഇത് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു IPS ഓഫീസറുടെ ഒരു ചാർട്ടാണ്. അവരുടെ പേരാണ് കിരൺ ബേദി. ഓക്കെ, കിരൺ ബേദി എന്ന് വെച്ചാൽ നമുക്കറിയാം അവര് ഒരു IPS ഓഫീസറാണ്. ഓക്കെ, അപ്പോ UPSC എക്സാം എഴുതുന്ന ഒത്തിരി പേര് എനിക്ക് മെയിൽ അയക്കാറുണ്ട്. എനിക്ക് പ്രിലിംസ് കിട്ടി, എനിക്ക് മെയിൻ കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് എഴുതാറുണ്ട്. ഈ ചാർട്ടിലെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. ഒത്തിരി പ്രത്യേകതകളുണ്ട്, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകതകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ലഗ്നാധിപൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെർക്കുറി, ബുധൻ. ഓക്കെ, ബുധൻ 1, 10 ഭാവങ്ങൾ ഭരിക്കുന്നു. 1, 10 ഭാവങ്ങൾ എന്ന് വെച്ചാൽ കരിയറിന്റെ ഭാവമാണ് അവ ഭരിക്കുന്നു. അത് വന്നിട്ട് 9-ാമത്തെ ഭാവത്തിൽ സൂര്യന്റെയും ചൊവ്വയുടെയും കൂടെ നിൽക്കുന്നു. മെർക്കുറി ബുധൻ എന്ന് വെച്ചാൽ റിട്രോഗ്രേഷനാണ്. അപ്പൊ ഒത്തിരി പേര് പറഞ്ഞു, പറയും, ഓ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ റിട്രോഗ്രേഷൻ മോശമാണ്, അങ്ങനെയാണ്. നിങ്ങളുടെ കേന്ദ്രഭാവത്തിന്റെ അധിപനാണ് ബുധൻ. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇവൻ നീചമാണെങ്കിലും വക്രമാണെങ്കിലും അസ്തമാണെങ്കിലും കേന്ദ്രഭാവങ്ങളിൽ, അതായത് 1, 4, 7, 10 വരുമ്പോൾ ഗ്രഹങ്ങൾക്ക് നാച്ചുറൽ ഒരു സ്ട്രെങ്ത് വരുമെന്ന്. ഇവരുടെ ലഗ്നാലോഡും 10-ാം ഭാവത്തിന്റെ അധിപനും ബുധനാണ്. അത് വക്രഗതിയിലാണ്, പക്ഷെ അത് കേന്ദ്രഭാവത്തിലെ ലോഡാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ഗവൺമെന്റ് ആണ്. അപ്പോ 10-ാം
ഭാവത്തിന് ലഗ്നത്തിന്റെ അധിപനായ ബുധൻ സൂര്യന്റെയും സൂര്യന്റെയും ചൊവ്വയുടെയും കൂടെ നിൽക്കുന്നു. ചൊവ്വ എന്ന് വെച്ചാൽ തന്നെ പോലീസ് അഡ്മിനിസ്ട്രേഷൻ സോൾജിയർ, ഒരു നമ്മുടെ നാട്ടിലെ പോലീസുകാർക്കെല്ലാം ചൊവ്വയുടെ കൂടുതൽ പ്രോമിനൻസ് അവരുടെ ഹോറോസ്കോപ്പിൽ കാണുന്നതാണ്. കാരണം ചൊവ്വ എന്ന് വെച്ചാൽ ഫിസിക്കൽ എനർജി, അതുപോലെ തന്നെ ആൾക്കാരെയൊക്കെ നമ്മുടെ ആസ്ട്രോളജിയിൽ ചൊവ്വ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടാളക്കാരെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഡൊമൈനിൽ ഉള്ള ജോലികളെല്ലാം തന്നെ ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നു. ചൊവ്വ അത് മാത്രമല്ല സ്പോർട്സിനെ, കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഇവന്റ്സിനെ സൂചിപ്പിക്കുന്നു. ആറാം ഭാവം എന്ന് വെച്ചാൽ ഒരു ഹൊറോസ്കോപ്പിൽ ആറാം ഭാവം എന്ന് വെച്ചാൽ അത് കോമ്പറ്റേറ്റീവ് മത്സര ബുദ്ധിയോടുകൂടി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം, അതായത് എൻട്രൻസ് എക്സാം, ബാങ്ക് ടെസ്റ്റ്, അതിനെല്ലാം സൂചിപ്പിക്കുന്ന ഭാവമാണ് ഇത്, ഈ ആറാം ഭാവം. ആറാം ഭാവത്തിന്റെ നാച്ചുറൽ ഇൻഡിക്കേറ്ററും കൂടിയാണ് ചൊവ്വ എന്ന് പറയുന്നത്. ശനിയും ഇൻഡിക്കേറ്ററാണ്, സെക്കൻഡ് ഇൻഡിക്കേറ്ററാണ് ചൊവ്വ. അപ്പോൾ പത്താം ഭാവത്തിന്റെയും ഒന്നാം ഭാവത്തിന്റെ അധിപനായ ബുധൻ സൂര്യന്റെയും ഗവൺമെന്റിന്റെയും പോലീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആ ഒരു ഡൊമൈൻ സൂചിപ്പിക്കുന്ന ചൊവ്വയുടെ കൂടെ ഒന്നിച്ചു നിൽക്കുന്നു. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർക്ക് ഗവൺമെന്റ് ജോബിനുള്ള ശക്തമായിട്ടുള്ള സാധ്യതയുണ്ടെന്ന്. ഓക്കെ, ഇനി ഈ IAS, IPS, UPSC, IRS അങ്ങനെയുള്ള പല ഡൊമൈനിലുള്ള സിവിൽ സർവീസസിന്റെ പല സെക്ടറുകളിൽ ജോലി ലഭിക്കണമെങ്കിൽ വ്യാഴം ഒരു പ്രധാന ഒരു ഫാക്ടറാണ്. വ്യാഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ സോഡിയാക് വീലില്ല, അതായത് ഏരീസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സോഡിയാക് രാശിചക്രത്തെയാണ് നാച്ചുറൽ സോഡിയാക് വീൽ എന്ന് പറയുന്നത്. അതിലെ ഒൻപതാം ഭാവവും പന്ത്രണ്ടാം ഭാവവും ഭരിക്കുന്ന വ്യാഴമാണ്. വ്യാഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിസ്റ്റർ ആയിട്ടാണ്, അതായത് നമ്മുടെ പ്ലാനറ്ററി ക്യാബിനറ്റില് മിനിസ്റ്റർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യുന്ന, അതായത് എന്തൊക്കെ പോളിസീസ് കൊണ്ടുവരണം, എന്തൊക്കെ ടൈപ്പ് ഓഫ് റിഫോർമേഷൻസ് ആണ് കൊണ്ടുവരേണ്ടതെന്ന് എന്ന് ഗവൺമെന്റിനെ, അതായത് നമ്മുടെ മിനിസ്റ്റേഴ്സിനെയും അവരവരെയൊക്കെ എൻലൈറ്റൻ ചെയ്യേണ്ട ഒരു ജോബും കൂടിയാണ് ഈ IAS IPS ഓഫീസേഴ്സിന്. അപ്പോ നമ്മുടെ വ്യാഴത്തിന് ഏതെങ്കിലും രീതിയിൽ സൂര്യനുമായിട്ട് കണക്ഷൻ വേണം. ഇവിടെ വ്യാഴം എന്ന് വെച്ചാൽ 1, 2, 3, 4, 5 വ്യാഴത്തിന് മൂന്ന് ആസ്പെക്റ്റ് ആണുള്ളത്, 5, 7, 9. ഓക്കെ, ഇവിടെ അഞ്ചാമത്തെ ആസ്പെക്ട് വെച്ചാൽ 1, 2, 3, 4, 5 ആസ്പെക്ട് വെച്ച് വ്യാഴം സൂര്യനെയും പത്താം ഭാവാധിപനെയും ആസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ഹൊറോസ്കോപ്പില് വളരെ ശക്തമായിട്ടുള്ള പോസിബിലിറ്റീസ് ആണ് നമുക്ക് കാണാൻ കഴിയുക. പിന്നെ വേറൊരു കാര്യം, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, പറയാത്തൊരു കാര്യം പറയാം. ഇത് നമ്പർ അഞ്ച് എന്നുള്ളത് ചിങ്ങം എന്ന് പറഞ്ഞ രാശിയുടെ കോഡാണ്. ഓക്കെ, ചിങ്ങം, അതായത് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, അഞ്ചാമത്തെ രാശിയാണ് ചിങ്ങം എന്ന് പറയുന്നത്. ഈ ചിങ്ങം രാശിക്ക് ഗവൺമെന്റ് പൊളിറ്റിക്സ് എന്ന ഡൊമൈനാണ് ചിങ്ങം രാശി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചിങ്ങം രാശിയിൽ ശനി എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ലോങ് ഡ്യൂറേഷൻ ആയിട്ടുള്ള എന്ത് ഉണ്ടെങ്കിലും നമുക്ക് ശനിയെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായമായിരിക്കും. പക്ഷേലും ശനി എവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു, എവിടെ ആസ്പെക്ട് ചെയ്യുന്നു, എവിടെ കൺജങ്ക്ട് ചെയ്യുന്നു, പ്ലേസ്മെന്റ് ആസ്പെക്ട് ആൻഡ് കൺജങ്ഷൻ, അതായത് ശനി പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ഈ ഗ്രഹങ്ങൾ ഓരോ ഹൗസിൽ ഓരോ ബോക്സസിൽ പ്ലേസ് ചെയ്തിരിക്കുകയല്ല, അതിനാണ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത്. ആസ്പെക്ട് എന്ന് വെച്ചാൽ ഇപ്പൊ ജൂപ്പിറ്ററിനെ അറിഞ്ഞ പറയും, 1, 2, 3, 4, 5 ജൂപ്പിറ്ററിനെ ആസ്പെക്ട് ചെയ്യുന്നു, അപ്പൊ അത് ആസ്പെക്ട്. കൺജങ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ശനിയും സൂര്യനും ബുധനും വ്യാഴവും കൂടെ കൺജങ്ക്ട് ചെയ്യുന്നു. അപ്പോ ശനി ഏതെങ്കിലും രീതിയിൽ സൂര്യനുമായിട്ട് പ്ലേസ് ചെയ്യുകയോ ആസ്പെക്ട് ചെയ്യുകയോ കൺജങ്ക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ലിയോ രാശിയിൽ നിൽക്കുകയോ ചെയ്യണമെന്നാണ്. ഓക്കെ, അല്ലെങ്കിലുള്ള കണ്ടീഷൻ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതായത് നമുക്കൊരു ലോങ് ഡ്യൂറേഷനിൽ ഗവൺമെന്റ് ജോബ് കിട്ടണമെങ്കിൽ, ദീർഘനാളേക്ക് ഗവൺമെന്റിലിരിക്കണമെങ്കിൽ ശനിയുടെ ദൃഷ്ടി ഏതെങ്കിലും രീതിയിൽ സൂര്യനിലോ ചിങ്ങം രാശിയിലോ ഉണ്ടാവണമെന്നാണ്. ഓക്കെ, അത് ഫസ്റ്റ് ആയിട്ടുള്ള പ്രയോറിറ്റിയാണ്. നമ്മുടെ വിവാഹമാണെങ്കിലും അത് ദീർഘനാളേക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ശനിയുടെ ശുഭകരമായിട്ടുള്ള ദൃഷ്ടി ഏഴാം ഭാവത്തിന്മേലോ പതിനൊന്നാം ഭാവത്തിന്മേലോ രണ്ടാം ഭാവത്തിന്മേലോ ഉണ്ടാവണമെന്നാണ്. ശുഭകരമായ ദൃഷ്ടിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ശനിക്ക് പലതരം ദൃഷ്ടിയുണ്ട്. അതായത് ശനിയെ കുറിച്ചുള്ള സ്റ്റോറി എന്ന് വെച്ചാൽ, ശനി കല്യാണം കഴിച്ചത് നീലാദേവി എന്ന് പറഞ്ഞ സ്ത്രീയാണ് കല്യാണം കഴിച്ചത്.
അപ്പൊ ശനി ഈ ശിവന്റെ ഭയങ്കര ഒരു 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 ഡിവോട്ടിയാണ്, ഭക്തനാണ്. അപ്പൊ ശനിക്ക് വൈവാഹികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, മറ്റേറിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫിലൊന്നും താല്പര്യമില്ല. ഇദ്ദേഹത്തിന് ഏത് നേരം ശിവനെ ഭജിക്കുക പൂജിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോ വൈഫിന് ഒബ്വിയസ്ലി ആഗ്രഹങ്ങളും ഹസ്ബൻഡ് കൂടെ കുറച്ച് സമയം ചെലവഴിക്കാം. അപ്പോ വൈഫ് വിളിച്ചപ്പോഴത്തേക്കും ശനി പറഞ്ഞു എനിക്കിന് സമയമില്ല, എനിക്ക് ഇന്ന് പൂജയ്ക്കുള്ള സമയം. അപ്പൊ വൈഫ് ഇദ്ദേഹത്തെ ശപിച്ചു എന്ന് പറഞ്ഞു, നീ എവിടെ നോക്കിയാലും ആ ദൃഷ്ടിയിലെല്ലാം തകരട്ടെ എന്ന് പറഞ്ഞെന്നാണ് പറയുന്നത്. അപ്പൊ ശനിക്ക് നല്ല ദൃഷ്ടിയുണ്ട്, മോശം ദൃഷ്ടിയുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കണ്ടക ശനി വരികയാണെങ്കിലും ശനി ഏഴര ശനി വരികയാണെങ്കിലും പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇത് ഭയങ്കര മോശം അവസ്ഥയാണ്. പക്ഷെ അങ്ങനെയല്ല, ബേസിക്കലി ഞാൻ ഒത്തിരി പേരുടെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. ശനി കണ്ടക ശനിയിലും 7.5 ശനിയിൽ കഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ മിക്കവാറും ഈ 7.5 ശനിയിലാണ്. അതായത് ഏഴര ശനി സമയത്താണ് ആൾക്കാർ വീട് വെക്കുക, കല്യാണം കഴിക്കുക, കുട്ടികൾ ഉണ്ടാകുക ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അതൊന്നും എളുപ്പമായിരിക്കില്ല എന്നുള്ളതാണ്, ഒന്നും എളുപ്പമായിരിക്കത്തില്ല. കാരണം ശനി എന്ന് വെച്ചാൽ അങ്ങനെ എളുപ്പത്തിലൊന്നും വിട്ടു വരുന്ന ഒരു പ്ലാനറ്റ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലോങ് ഡ്യൂറേഷനിൽ വേണമെങ്കിൽ ശനിയുടെ ഒരു നല്ലൊരു ആസ്പെക്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ കാര്യം. കിരൺ ബേദിയുടെ ഹോറോസ്കോപ്പ് നമ്മൾ കണ്ടു. ഇനി ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് 2-ലോ 6-ലോ 10-ലോ സൂര്യനില്ല. ഓക്കെ, ഈ ഭാവങ്ങളിൽ സൂര്യന് വന്നാൽ ബേസിക്കലി അതൊരു ഗവൺമെന്റ് ജോബിന്റെ കണക്ഷൻ ആണെന്ന് പറയുന്നത്. പകരം നിങ്ങളുടെ 10-ാം ഭാവം ഈ ഭരിക്കുന്ന ഗ്രഹം വന്നിട്ട് ലിയോ എന്ന് പറഞ്ഞ രാശിയിൽ നിൽക്കുകയാണ്. ഓക്കെ, 10th ലോർഡ് ഇൻ ദ ലിയോ. അതായത് 10 ലിയോ ഏത് ചിങ്ങം ഏത് രാശി വേണമെങ്കിലും ഭരിച്ചോട്ടെ, 10-ാം ഭാവാധിപൻ ലിയോ ചിങ്ങം എന്ന് പറഞ്ഞ രാശിയിൽ നിൽക്കുകയാണ്. അപ്പൊ അതിനർത്ഥം നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബിനുള്ളൊരു പോസിബിലിറ്റി ഒരുങ്ങി വരുന്നു എന്നുള്ളതാണ്. ഇനി ലിയോയിലുമല്ല, ലിയോയിലും ഒന്നുമില്ല, പക്ഷെ നിങ്ങളുടെ 10-ാം ഭാവാധിപൻ വന്നിട്ട് സൂര്യനെ ആസ്പെക്ട് ചെയ്താൽ, ആസ്പെക്ട് എന്ന് വെച്ചാൽ എല്ലാ ഗ്രഹങ്ങൾക്കും ആസ്പെക്ട് ഉണ്ട്. അതായത് സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു, ഇവയ്ക്കെല്ലാം 7-ാമത്തെ ഭാവത്തിലേക്ക് ആസ്പെക്ട് ഉണ്ട്, ദൃഷ്ടിയുണ്ട്. ഓക്കെ, എല്ലാ ഗ്രഹങ്ങളും ദൃഷ്ടി ചെയ്യുന്നു. പക്ഷെ ഇത്രയും ഗ്രഹങ്ങൾക്ക് സ്പെഷ്യൽ ആസ്പെക്ടുകൾ ഉണ്ട്, സവിശേഷ ദൃഷ്ടിയുണ്ട്. അതായത് ബുധൻ, ചൊവ്വ, വ്യാഴം, ശനി, രാഹു, കേതു. ഇത് വ്യാഴം, രാഹു, കേതു എന്നിവ 5, 7, 9 എന്ന രീതിയിൽ മറ്റുള്ള ഭാവങ്ങളെ ആസ്പെക്ട് ചെയ്യും. ചൊവ്വ എന്നുള്ളത് ചൊവ്വ എന്നുള്ളത് 4, 7, 8 എന്ന രീതിയിൽ ആസ്പെക്ട് ചെയ്യും. ഇനി ശനി എന്നുള്ളത് 3, 7, 10 എന്നുള്ള രീതിയിൽ ആസ്പെക്ട് ചെയ്യും. രാഹു കേതു രണ്ടും 5, 7, 10 എന്ന രീതിയിലാണ് ആസ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ രാഹു കേതുവിന്റെ ആസ്പെക്ട് പലരും അംഗീകരിക്കാറില്ല, പക്ഷെ ഞാനിത് കണ്ട് നമ്മുടെ ടീച്ചേഴ്സും എഗ്രി ആയിട്ടുള്ള കാര്യമാണ് രാഹു കേതു ആസ്പെക്ട്. 5-ാമത്തെ ആസ്പെക്ട് നമുക്ക് നോക്കാം. ആദ്യം വ്യാഴത്തിന്റെ ആസ്പെക്ട് നോക്കാം. വ്യാഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴം ഇവിടെ നിൽക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5 ഇവിടെ 5th ആസ്പെക്ട്, 6, 7 ഇവിടെ 7th ആസ്പെക്ട്, 8, 9 1, 2, 3, 4, 5, 6, 7, 8, 9 ഇതാണ് വ്യാഴത്തിന്റെ ആസ്പെക്ട്. ഓക്കെ, ഇനി ചൊവ്വയുടെ ആസ്പെക്ട് നോക്കാം. ചൊവ്വയുടെ ആസ്പെക്ട് എന്ന് വെച്ചാൽ ഏതൊക്കെയാ? 4, 7, 8 ചൊവ്വ ഇവിടെ നിൽക്കുക. 1, 2, 3, 4, 5, 6, 7, 8 ഇതാണ് ചൊവ്വയുടെ ആസ്പെക്ട്. ഇനി നമുക്ക് ശനിയുടെ ആസ്പെക്ട് നോക്കാം. ശനിയുടെ ആസ്പെക്ട് എന്ന് വെച്ചാൽ ദൃഷ്ടിയാണ് കേട്ടോ. ശനിയുടെ ദൃഷ്ടി നോക്കാം. ശനിയുടെ ദൃഷ്ടി ഏതൊക്കെയാണ്? 3, 7, 10 ശനി ഇവിടെ നിൽക്കുക. 1, 2, 3, 4, 5, 6, 7 7-ാമത്തെ ആസ്പെക്ട്, 8, 9, 10 ഇത് 10-ാമത്തെ ആസ്പെക്ട്. രാഹു കേതു വ്യാഴത്തിന്റെ ആസ്പെക്ട് പോലെ തന്നെ. അപ്പൊ ഈ ഗ്രഹങ്ങൾ ഏതെങ്കിലും രീതിയിൽ സൂര്യനെ ആസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് ജോബിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങളുടെ 10-ാം ഭാവാധിപൻ 10-ാം ഭാവാധിപൻ പോയിട്ട് 5-ാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ, 5-ാം ഭാവം ബേസിക്കലി പൊളിറ്റീഷ്യൻസ് ഗവൺമെന്റിനെ സൂചിപ്പിക്കുന്നത്, അപ്പോഴും ഗവൺമെന്റ് ജോബിന്റെ കുറച്ച് വീക്ക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ അടുത്ത് കാണിക്കും. ഈ PSC UPSC എന്നൊക്കെ പറഞ്ഞാൽ ബേസിക്കലി അത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ്. കോമ്പറ്റേറ്റീവ്നെസ് നമ്മുടെ ഹോറോസ്കോപ്പിൽ നോക്കുന്നത് ഏത് ഭാവം വെച്ചാണ്?
ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു കോമ്പറ്റീറ്റീവ്നെസ് കാണിക്കുന്ന നമ്മുടെ ആറാം ഭാവം വെച്ചിട്ടാണ്. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇതിൽ ആറാമത്തെ ഭാവമാണ് മത്സര ബുദ്ധി നിറഞ്ഞ ചില കാര്യങ്ങളുടെ ഭാവം. അപ്പോ ഈ ഭാവം പലർക്കും പല ഗ്രഹങ്ങളാണ് ഭരിക്കുന്നത്. ഓക്കെ, ഈ ഭാവം ഭരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഏരീസ് അസെൻഡന്റിനാണെങ്കിൽ, ഏരീസ് ലഗ്നത്തിനാണെങ്കിൽ ഇവിടെ ഭരിക്കുന്നത് ബുധനാണ്. ഓക്കെ, ബുധൻ. അപ്പോ ഈ ആറാം ഭാവാധിപൻ ആക്റ്റീവ് ആയിരിക്കുമ്പോഴാണ് നമ്മൾ കോമ്പറ്റിറ്റീവ് എക്സാമിൽ പോയിട്ട് പങ്കെടുക്കുന്നത്. നിങ്ങൾ ഏത് കോമ്പറ്റിറ്റീവ് എക്സാമിൽ പോയി പങ്കെടുത്താലും ആ സമയം നിങ്ങൾ നോക്കണം, ആറാം ഭാവാധിപന്റെ മഹാദശാകാലമോ അപഹാരകാലമോ പ്രത്യന്തദശാകാലമോ സൂക്ഷ്മദശാകാലമോ അങ്ങനെയുള്ള കാലത്താണ് കോമ്പറ്റിറ്റീവ്. അത് ഉറപ്പായിട്ടുള്ള സംഗതിയാണ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഈ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ആറാം ഭാവാധിപൻ അല്ലെങ്കിൽ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ആറാം ഭാവത്തിൽ സൂര്യനാണെങ്കിൽ ആ ഗ്രഹം, ആ ഗ്രഹത്തിന് മഹാദശ അവഹാരം, ചന്ദ്രനാണെങ്കിൽ ആ ഗ്രഹത്തിന് മഹാദശ അവഹാരം, ചൊവ്വയാണെങ്കിൽ ആ ഗ്രഹത്തിന്റെ മഹാദശ അവഹാരം, അങ്ങനെയുള്ള കാലത്താണത്. ആറാം ഭാവത്തിൽ നിൽക്കുകയോ, ഫസ്റ്റ് കണ്ടീഷൻ, ആറാം ഭാവാധിപന്റെ മഹാദശ അവഹാര കാലത്താണ് നിങ്ങൾ കോമ്പറ്റീഷൻ പി എസ് സി എക്സാം, യു പി എസ് സി എക്സാം ഒക്കെ എഴുതുക. ഈ മഹാദശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹാദശ ഉണ്ട്, അന്ധദശ ഉണ്ട്, പ്രത്യന്തദശ ഉണ്ട്, സൂക്ഷ്മദശ ഉണ്ട്, അങ്ങനെ പല പല ദശകളുണ്ട്. ഇത് മഹാദശ അല്ലാതെ പല യോഗിനീത ദശയുണ്ട്, കാലചക്രദശയുണ്ട്, അങ്ങനെ പല പല ദശയുണ്ട്. പക്ഷെ ഫോർ ദ ടൈം ബീങ് നമ്മൾ സിമ്പിൾ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മളിപ്പോ മഹാദശ അപഹാരം മാത്രമേ നോക്കുന്നുള്ളൂ. ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ആറാം ഭാവാധിപന്റെ മഹാദശ അപഹാരം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ മഹാദശ അപഹാരം. മൂന്നാം കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ മഹാദശ അപഹാരം. ഈ കാലത്താണ് നമ്മൾ കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള എക്സാം. അത് ഗവൺമെന്റ് എക്സാം തന്നെ ആവണമെന്നില്ല, അത് നമ്മുടെ ഇന്റർവ്യൂസ് ആകാം, ജോലിക്ക് പോയിട്ടുള്ള ഇന്റർവ്യൂസ് ആകാം, അതുപോലെ തന്നെ സ്പോർട്സ് ഐറ്റംസ് ആകാം. നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പീറ്റ് ചെയ്ത് വളരെ അവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ട് നേരിടുന്ന അങ്ങനെയുള്ള എക്സാമിന്റെ എല്ലാം കാലഘട്ടം എന്ന് വെച്ചാൽ ആറാം ഭാവാധിപന്റെ മഹാദശ അപഹാരമായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ, അല്ലെങ്കിൽ ആറാം ഭാവത്തിലേക്ക് ആസ്പെക്ട് ചെയ്യുന്ന ഗ്രഹങ്ങളുടെ. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ജോബിന്, കോമ്പറ്റ് ഗവൺമെന്റ് ജോബിന് എല്ലാം തന്നെ ആറാം ഭാവം വളരെ ശക്തമായിരിക്കണം എന്നുള്ളതാണ്. ഒരു ഭാവം ശക്തമാണോ ഇല്ല നോക്കണമെങ്കിൽ പല പല പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഓക്കെ, വിപരീത രാജയോഗം, അതായത് വിപരീത രാജയോഗം എന്നൊരു സംഭവം, അതായത് രാജയോഗം നമുക്കറിയാം. എന്താണ് രാജയോഗം ഞാൻ പറഞ്ഞുതരാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 അതായത് ഈ കേന്ദ്രഭാവങ്ങൾ. ഓക്കെ, കേന്ദ്രഭാവങ്ങള് കോണാഭാവങ്ങളും, അതായത് 1, 4, 7, 10 അതാണ് കേന്ദ്രഭാവങ്ങൾ. കോണാഭാവം എന്ന് പറയുന്നത് 5, 9, 5, 1 ഇവ തമ്മിൽ കണക്ഷൻ വരുമ്പോഴാണ് ഓരോ രാജയോഗങ്ങളും ധനയോഗങ്ങളും ഉണ്ടാകുന്നത്. പക്ഷെ ഈ കേന്ദ്രഭാവങ്ങൾ തമ്മിൽ നല്ല കണക്ഷൻ വരുമ്പോഴാണ്, അതായത് ഒന്നാം ഭാവാധിപൻ 4, ഒന്നാം ഭാവാധിപൻ 10, ഒന്നാം ഭാവാധിപൻ 7, അല്ലെങ്കിൽ നാലാം ഭാവാധിപൻ 1, നാലാം ഭാവാധിപൻ 7, നാലാം ഭാവാധിപൻ 10, അല്ലെങ്കിൽ 10 ഭാവാധിപൻ 7, 10 ഭാവാധിപൻ 1, 10 ഭാവാധിപൻ 4, അങ്ങനെ വരുമ്പോഴത്തേക്കാണ് പവർഫുൾ ആയിട്ടുള്ള രാജയോഗം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൊന്നും പെടാത്തൊരു രാജയോഗമാണ് വിപരീത രാജയോഗം എന്ന് പറയും. അത് വിപരീത രാജയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറാം ഭാവാധിപൻ 6 തന്നെ നിൽക്കുന്നു, 8 ഭാവാധിപൻ 8 തന്നെ നിൽക്കുന്നു, 12 ഭാവാധിപൻ 12 തന്നെ നിൽക്കുന്നു. അതായത് 6, 8, 12 ഈ ഭാവങ്ങളെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഗ്രഹങ്ങളെ കോർഡിനേഷൻ വരുമ്പോഴാണ് വിപരീത രാജയോഗം ഉണ്ടാകുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഈ രണ്ട് ഭാവങ്ങളെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം നോക്കാം. ഈ ആറാം ഭാവാധിപൻ 8 ആറാം ഭാവാധിപൻ 12 വരുമ്പോഴത്തേക്ക് അതിനെ ഹർഷ വിപരീത രാജയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആറാം ഭാവാധിപന് വളരെയധികം കമ്പീറ്റൻസി വന്നിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയുള്ളൊരു ഹോറോസ്കോപ്പാണ് നിങ്ങളുടെ. ആറാം ഭാവാധിപൻ 6, ആറാം ഭാവാധിപൻ 8, ആറാം ഭാവാധിപൻ 12 നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹർഷ വിപരീത രാജയോഗം എന്ന് പറഞ്ഞ രാജയോഗമാണ്. അത് വിപരീത രാജയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കഷ്ടപ്പാടിലൂടെ കടന്നു പോയിട്ട് കിട്ടുന്ന ഒരു യോഗയാണ്.
ആ യോഗ ഉള്ളവൻ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടുത്തില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ വെച്ച് സൂര്യന് നീചഭംഗ രാജയോഗമുണ്ട്. സൂര്യന് നീചഭംഗ രാജയോഗം ഉണ്ടെങ്കിൽ, അതായത് നീചഭംഗ രാജയോഗം എന്ന് വെച്ചാൽ സൂര്യൻ തുലാം രാശിയിൽ നിൽക്കുന്നതാണ് സൂര്യൻ നീചനാകുന്നത്. ഈ തുലാം രാശിയുടെ അധിപനായിട്ടുള്ള ചൊവ്വ ലഗ്നത്തിൽ നിന്ന് കേന്ദ്രത്തിലോ ചന്ദ്രനിൽ നിന്ന് കേന്ദ്രത്തിലോ വരുമ്പോഴാണ് വിപരീത രാജയോഗം വളരെ ശക്തമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പത്താം ഭാവാധിപന് സൂര്യനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, സൂര്യന് 2, 6, 2, 6, 10 എന്നുള്ള രീതിയിൽ കണക്ഷൻ ഉണ്ടോ, അത് വരുമ്പോഴാണ് ഗവൺമെന്റ് ജോബ് ലഭിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് 6-ാം ഭാവാധിപൻ ശക്തനാണെന്ന് കണക്കാക്കാനുള്ള ഒരു പാരാമീറ്റർ ആണ് വിപരീത രാജയോഗം. അപ്പൊ നിങ്ങൾക്ക് നല്ല കോമ്പറ്റിറ്റീവ്നെസ് ഉണ്ടെന്നാണ്. പക്ഷെ ആ കോമ്പറ്റിറ്റീവ്നെസ് കൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ പല പല അപകടങ്ങളിലും ചെന്ന് ചാടാം എന്ന് വെച്ചാൽ ഫിസിക്കൽ അപകടമല്ല, പല സിറ്റുവേഷനിൽ ചെന്ന് ചാടാം. പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ അതിൽ നിന്ന് കയറി പോകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ 6-ാം ഭാവാധിപൻ സ്ട്രോങ് ആണെന്ന് സൂചിപ്പിക്കണമെങ്കിൽ നമുക്കൊരു ധാരണയുണ്ട്, ചന്ദ്രൻ 6-ാം ഭാവത്തിൽ ശുഭഗ്രഹമല്ല നല്ലത്, അല്ലെങ്കിൽ ശുക്രൻ 6-ാം ഭാവത്തിൽ ശുഭഗ്രഹം അല്ലേ എന്നുള്ളത്, അങ്ങനെയൊക്കെ ഉള്ള തോട്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു പുതിയ സ്കൂൾ ഓഫ് തോട്ട് അനുസരിച്ച് 6-ാം ഭാവത്തിൽ ഒരു ഗ്രഹം റിട്രോഗ്രഷൻ, ഡെബിലിറ്റേഷൻ, അസ്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പഷൻ, സൂര്യനുമായിട്ട് ചേർന്ന് നിൽക്കുക, ഈ 3 കണ്ടീഷനിൽ ഈ ഹൗസസിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ലതെന്നാണ്. കാരണം 6-ാം ഭാവത്തില് വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഈ 6-ാം ഭാവത്തില് കടങ്ങള്, ശത്രുക്കള്, ബാധ്യതകള്, നിയമ യുദ്ധങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അവിടെ സോഫ്റ്റ് പ്ലാനറ്റ്സ് വന്നു നിന്നാൽ അവർക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ ഗ്രഹങ്ങള് ഏതെങ്കിലും രീതിയിൽ അല്പം ക്രൂവലായിട്ട് നിൽക്കുന്ന നല്ലതാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ 6-ാം ഭാവത്തിൽ അങ്ങനെ ഒരു റിട്രോഗ്രേഷൻ പ്ലാനറ്റോ ഡെബിലിറ്റേഷൻ പ്ലാനറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത്ര വിഷമിക്കേണ്ട. പക്ഷെ 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ തന്നെ അത് കോമ്പറ്റിറ്റീവ്നെസിന്റെ ഒരു ഭാവമാണ്. അവിടെ നിങ്ങൾക്ക് ഏതായാലും സ്ട്രഗിൾസ് ഉണ്ട്. UPSC ഒക്കെ എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ സ്ട്രഗിൾസിലൂടെ കടന്നുപോയി നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ 6-ാം ഭാവാധിപൻ ഏതെങ്കിലും രീതിയിൽ സ്ട്രോങ് ആണെങ്കിൽ, 6-ാം ഭാവാധിപനെ ഏതെങ്കിലും രീതിയിൽ നല്ല ഗ്രഹങ്ങൾ ആസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ 6-ാം ഭാവം, അതായത് കോമ്പറ്റിറ്റീവ് എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു നാച്ചുറൽ നാക്ക് ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോ ഈ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗവൺമെന്റ് ജോബ് ലഭിക്കുന്നതിൽ 6-ാം ഭാവത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഞാൻ വേറൊരു ഹോറോസ്കോപ്പ് വരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊരു ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ആണ്. ആരാന്ന് ഞാൻ പറയുന്നില്ല. കുംഭം ലഗ്നമാണ്. ലഗ്നത്തിൽ കേതുവാണ്. അപ്പൊ ഒബിയസ്ലി 7-ാം ഭാവത്തിൽ രാഹുവായിരിക്കും. ഓക്കെ, അവിടെ സൂര്യനും ഉണ്ട് ബുധനും ഉണ്ട്. ഇനി 4-ാം ഭാവത്തിൽ ചൊവ്വ, 8-ാം ഭാവത്തിൽ ശുക്രൻ, 10-ാം ഭാവത്തിൽ ചന്ദ്രൻ, 12-ാം ഭാവത്തിൽ വ്യാഴം, ശനി. ഇപ്പോ ഇതിൽ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, കേന്ദ്രഭാവങ്ങൾ തമ്മിലെ കണക്ഷൻ സ്ട്രോങ് ആയിട്ട് വന്നാൽ അവർക്ക് ഒരു നല്ല പവർഫുൾ ആണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള രാജയോഗമാണെന്ന് പറഞ്ഞു. സി 10-ാം ഭാവം ഭരിക്കുന്നത് ചൊവ്വയാണ്, അതെവിടെ വന്ന് നിൽക്കുന്നത്, 4-ാം ഭാവത്തിൽ. അപ്പൊ അതൊരു രാജയോഗം. ഇവിടെ ചന്ദ്രൻ 10-ാം ഭാവത്തിൽ സ്കോർപിയോ രാശിയില് വൃശ്ചിക രാശിയില് നീചനാണ്. പക്ഷെ വളരെ ക്ലിയർ ആയിട്ടുള്ള നീചഭംഗ രാജയോഗമാണുള്ളത്. അപ്പൊ അതും ഒരു പോസിറ്റീവ് ഫാക്ടറാണ് ഇതിൽ. പിന്നെ 10-ാം ഭാവാധിപന് എന്തെങ്കിലും ഗ്രഹങ്ങൾ ആസ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനി വേറൊരു കണ്ടീഷൻ, IAS UPSC എക്സാമിന്റെ മെയിൻ കണ്ടീഷൻ, സൂര്യനും വ്യാഴവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. സൂര്യനും വ്യാഴവും തമ്മിൽ പ്ലേസ്മെന്റ് ആസ്പെക്ട് ആൻഡ് കൺജങ്ഷൻ ഒന്നിച്ചു ഇരിക്കുകയോ, അല്ലെങ്കിൽ ഒരേ ഭാവത്തിൽ പ്ലേസ് ചെയ്യുകയോ, ഒന്നിച്ച് കൺജങ്ക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ദൃഷ്ടി ചെയ്യണം. ഇവിടെ കണ്ടോ, വ്യാഴം 7, 8, 9, വ്യാഴം 11 നിന്ന് 9-ാമത്തെ ആസ്പെക്ട്. വ്യാഴത്തിന് എത്ര ആസ്പെക്ട് ആണ്? 5, 7, 9. 1, 2, 3, 4, 5 ഇവിടെ ആസ്പെക്ട് ഇല്ല. 6, 7 ഇവിടെ ആസ്പെക്ട് ഉണ്ട്. സോറി, 1, 2, 3, 4, 5 ഇവിടെ ആസ്പെക്ട് ഉണ്ട്.
ഇവിടെ ആസ്പെക്ട് ഉണ്ട് 7 8 9 ഇവിടെ വ്യാഴം സൂര്യനെ ആസ്പെക്ട് ചെയ്യുന്നു ഈ ആസ്പെക്ട് ചെയ്യുന്ന വ്യാഴത്തിനൂടെ ശനി ഒന്നിച്ചു നിൽക്കുന്നു മാത്രമല്ല വ്യാഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9-ാമത്തെ രാശിയാണ് ധനുരാശിയിലാണ് നിൽക്കുന്നത് സാജിറ്റേറിയസ് സാജിറ്റേറിയസ് എന്ന് പറഞ്ഞാൽ തന്നെ ഫോറിൻ കൊളാബറേഷൻസിന്റെ ഒരു രാശിയാണ് അപ്പൊ ഇവർക്ക് അതിശക്തമായിട്ടുള്ള ഒരു ഗവൺമെന്റ് കരിയറിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് എസ്പെഷ്യലി അസ്ട്രോളജിയിലെ രാഹു എന്ന് വെച്ചാൽ ഫോറിൻ എലമെന്റ് ആണ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാവത്തിലെ രാഹു കാണും ആ ഭാവത്തിലെ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഫോറിൻ കൊളാബറേഷൻസ് ഉണ്ടായിരിക്കുന്ന പറയുന്നത് നിങ്ങൾക്ക് ലഗ്നത്തിലെ രാഹു ആണെങ്കിൽ ഫോറിൻ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് അതായത് വിദേശികളുമായിട്ട് ധാരാളം സമ്പർക്കമുള്ള വ്യക്തിയായിരിക്കും രാഹു രണ്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിൽ ഫോറിൻ ടെക്നോളജി അല്ലെങ്കിൽ ഫോറിൻ ഗവൺമെന്റ് ഫോറിൻ റിലേഷൻസ് അതിൽ നിന്ന് കാശുണ്ടാക്കാം ഇവിടെ തേർഡ് ഹൗസിലാണെങ്കിൽ രാഹു നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള നെയ്ബേഴ്സ് ഒക്കെ ഫോറിനുള്ള വ്യക്തികളായിരിക്കാം ഫോറിനിൽ പോയിട്ടുള്ള വ്യക്തികളായിരിക്കും ഇവിടെ 4 രാഹു എന്നിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ വീട്ടിൽ തന്നെ ആരെങ്കിലും ഫോറിൻ കണക്ഷനുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം അപ്പോൾ ഒരു IFS ഇന്ത്യൻ ഫോറിൻ സർവീസസ് അവിടെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ രാഹു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രാഹുവുമായിട്ടുള്ള കണക്ഷനാണ് സിവിൽ സർവീസസിൽ എഴുതി മറ്റുള്ള കൺട്രീസിൽ ഡിപ്ലോമാറ്റ്സ് ആയിട്ട് പോകുന്നവർക്കൊക്കെ രാഹുവിൻ്റെയും ധനുരാശിയുടെയും ജൂപ്പിറ്ററിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് കാരണം ജൂപ്പിറ്റർ എന്ന് വെച്ചാലും നാച്ചുറൽ സോഡിയാക്ക് ഇല്ല അതായത് ധനുരാശിയെ സൂചിപ്പിക്കുന്ന ഗ്രഹമായതുകൊണ്ട് ധനുരാശി എന്ന് പറഞ്ഞാൽ തന്നെ ഫോറിൻ കൊളാബറേഷൻസ് ആണ് ഓക്കെ അപ്പോൾ അത് വ്യാഴത്തിന്റെ ആസ്പെക്ട് അവിടെ സാറ്റേണിന്റെ ഒരു സപ്പോർട്ട് ഇതെല്ലാം കാണിക്കുന്ന അവർക്ക് ലോങ് ടേം ആയിട്ടുള്ള ഫോറിനില് ഒരു കരിയർ ഉണ്ടെന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ചാർട്ട് ചെക്ക് ചെയ്യുക UPSC ചെയ്യുന്ന ആൾക്കാരെ ചെക്ക് ചെയ്യുക ഇനി ഒരു കൊച്ചു പയ്യന്റെ കേട്ടോ എഞ്ചിനീയറാണ് PSC എഞ്ചിനീയർ ആണ് നമുക്ക് നോക്കാം ബർത്ത് ഡീറ്റെയിൽസ് തരുന്നില്ല പക്ഷെ കുറച്ച് ബുദ്ധിയുള്ളവർക്ക് ബർത്ത് ഡീറ്റെയിൽസ് ഡേറ്റ് അല്ല മാസം വരെ കറക്റ്റ് ആയിട്ട് കിട്ടേണ്ടതാണ് ധനുലഗ്നമാണ് ഓക്കെ ലഗ്നത്തിലെ രാഹു സെക്കൻഡില് ശനി 4 ചൊവ്വ 5 ചന്ദ്രൻ 6 സൂര്യൻ ബുധൻ ശുക്രൻ ഓക്കെ 7 കേതു 5 വ്യാഴം പിന്നെ വേറെ ഒന്നുമില്ല സി ആ 10-ാം ഭാവം ഭരിക്കുന്ന ആരാണ് ബുധൻ ബുധൻ എവിടെ നിൽക്കുന്നു വന്നിട്ട് 6 നിൽക്കുന്നു 6 നിൽക്കുന്ന ബുധൻ സൂര്യനെ കൺജക്ട് ചെയ്യുന്നു സൂര്യൻ ഏത് ഭാവത്തെ ഭരിക്കുന്നു 9-ാം ഭാവത്ത് അപ്പൊ ഇതൊക്കെ വളരെ ശക്തമായിട്ടുള്ള യോഗങ്ങളാണ് നമുക്ക് ഗവൺമെന്റ് ജോബ് ലഭിക്കാൻ ഓക്കെ ഇതൊക്കെ ഇത്രയും കണ്ടീഷൻ നിങ്ങളുടെ ഹോറോസ്കോപ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 60% അബൌട്ട് ചാൻസസ് ഗവൺമെന്റ് ജോബിന് ഉണ്ടെന്നുള്ളതാണ് ഇപ്പൊ മോദിജി വന്നിട്ട് പ്രൈവറ്റൈസ് ചെയ്യുകയോ എന്ത് ചെയ്താലും തന്നെ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബിനുള്ളൊരു കണ്ടീഷൻ ഉണ്ടെന്നാണ് കാണിക്കുന്നത് സി നമ്മൾ പ്ലാനറ്ററി ക്യാബിനറ്റ് ഒരിക്കലും മറക്കാൻ പാടില്ല പ്ലാനറ്റ് ഗ്രഹങ്ങളുടെ മധ്യസഭ അതിൽ സൂര്യൻ ചന്ദ്രൻ എന്നിവ രാജാവും റാണിയുമാണ് നിങ്ങളുടെ 10-ാം ഭാവാധിപന് രാജാവും റാണിയുമായിട്ട് ഡയറക്റ്റ് കോമ്പിനേഷൻ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ പ്ലേസ്മെന്റ് ആസ്പെക്ട് ആൻഡ് കൺജംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താ നിങ്ങൾ ഗവൺമെന്റ് പൊളിറ്റിക്സിന്റെ അടുത്ത് എപ്പോഴും കറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നാണ് ഓക്കെ ഇനി അതുപോട്ടെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഗ്രഹങ്ങൾ ബാക്കിയുള്ള വ്യാഴവും ശുക്രനും ഇവര് മന്ത്രിമാരാണ് ഇവർക്ക് രണ്ടുപേർക്കും രാജാവും റാണിയുമായിട്ട് അടുത്ത കണക്ഷൻ ഉണ്ടെങ്കിൽ 10-ാം ഭാവം വന്നിട്ട് 2, 6, 10 അല്ലെങ്കിൽ നിങ്ങളുടെ 2, 6, 10 ഈ ഭാവങ്ങളിൽ സൂര്യൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ 2, 6, 10 ഭാവാധിപന്മാർക്ക് സൂര്യനുമായി ചന്ദ്രനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ജോബിന്റെ ഒരു ചോയ്സ് ആണ് വ്യാഴത്തിലെ ശുക്രനും രാജാവും റാണിയുമായിട്ട് ഒരു കോമ്പിനേഷൻ വന്നാൽ അതും ഗവൺമെന്റ് ജോബിന്റെ ഒരു കണ്ടീഷനാണ് ഇനി രാജാവും റാണിയും സൺ മൂൺ അവർ മെർക്കുറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസ് ആണ് രാജകുമാരൻ രാജകുമാരന് സൂര്യനും ചന്ദ്രനുമായിട്ടും അതായത് രാജാവും റാണിയുമായിട്ട് കണക്ഷൻ വന്നാലും ഒരു ഗവൺമെന്റ് ജോബിന്റെ ഓപ്ഷനാണ് ഓക്കെ ഇനി മാസ് പട്ടാളക്കാരനാണ് രാജാവും റാണിയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഒരു യുദ്ധം വന്നാല് മാസിന്റെ ഒരു പട്ടാളക്കാരന്റെ ഒരു ഹെൽപ്പ് അവിടെ ഇല്ലെങ്കിൽ രാജാവും റാണിക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴത്തേക്കും നിങ്ങളുടെ 10-ാം ഭാവാധിപന് ചന്ദ്രനും സൂര്യനും ചൊവ്വയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ വന്നാലും ഇതുപോലെയൊക്കെ സംഭവിക്കാം
ഇനി അവസാനം വരുന്ന ശനിയാണ്. ശനി എല്ലാം ഒക്കെ നോക്കി കാണുകയാണ്. പക്ഷെ ഒരു സേവകനില്ലാതെ രാജാവിനോ റാണിക്കോ ആർക്കും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പൊ സേവകനാണ് എല്ലാം ബാക്ക്ഗ്രൗണ്ടും ചെക്ക് ചെയ്ത്, അതായത് ഒരു സേവകന്മാരില്ലെങ്കിൽ ഒരു കൊട്ടാരത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ശനിയുടെ ആ ഒരു സപ്പോർട്ടാണ് ലോങ് ഡ്യൂറേഷനുള്ള എല്ലാ കാര്യത്തിനും ആവശ്യമുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ചില ഫോർമുലാസ് എഴുതിത്തരാം. സൺ പ്ലസ് മാർസ്, ഇതൊരു ഗവൺമെന്റ് ജോബിന്റെ കരിയർ കോമ്പിനേഷൻ ആണ്. സൺ പ്ലസ് ടെൻത്ത് ഹൗസ്, ടെൻത്ത് ഹൗസ് അതൊരു കരിയർ കോമ്പിനേഷൻ ആണ് ഗവൺമെന്റ് ജോബിന്റെ. സൺ പ്ലസ് ടെൻത്ത് ലോൺ, അതൊരു കരിയർ കോമ്പിനേഷൻ ആണ്. സെയിം അപ്ലൈസ് ടു മൂൺ. ഓക്കെ, മൂൺ പിന്നെ സൺ പ്ലസ് ജൂപ്പിറ്റർ സിവിൽ സർവീസസ് പ്ലസ് രാഹു, അതായത് ജൂപ്പിറ്റർ സൺ രാഹു എന്നുള്ള കോമ്പിനേഷൻ സിവിൽ സർവീസിനെ കാണിക്കുന്നു. ഓക്കെ, ഇനി ഈ ബാങ്കിങ് ഈ ബാങ്കുകാരോട് ഞാൻ ഒരു കാര്യം പറയാം. ബാങ്കിങ്ങിന്റെ പ്രധാന ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ കുറെ ഉണ്ടായിരുന്നു ബാങ്കിൽ. ഇതാണ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇതാണ് ബാങ്കിങ്ങിന്റെ ക്യാഷ് സേവിങ്സ്. അപ്പൊ നിങ്ങളുടെ കരിയർ ഹൗസിന് ബാങ്കിങ്ങുമായിട്ട് ഈ ഭാവവുമായിട്ട് കണക്ഷൻ വന്നാല്, ഇതിന് ഇതുമായിട്ടൊരു കണക്ഷൻ വന്നാല്, ഇതും ഇവിടെ തന്നെ നിന്നാല്, അല്ലെങ്കിൽ സൺ പ്ലസ് സെക്കൻഡ് ലോൺ, സൺ ഇൻ സെക്കൻഡ് ഹൗസ്, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ സിക്സ്ത് ലോൺ, സിക്സ്ത് ലോൺ ഇൻ സെക്കൻഡ് ഹൗസ്, സിക്സ്ത് ഹൗസ് സോറി സെക്കൻഡ് ലോൺ ഇൻ സിക്സ്ത് ഹൗസ്, അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ബാങ്കിങ് സെക്ടറിൽ ജോബ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത്. ഇനി യോഗാസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് എത്ര പവർ കൂടി, അതായത് ഭയങ്കര പൊസിഷൻ ഉള്ള ഒരു ജോബാണെങ്കിൽ, നല്ല ഭയങ്കര എന്താ പറയുക, നമ്മുടെ ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പൊസിഷനൊക്കെ കിട്ടുന്നത് നമ്പർ ഓഫ് യോഗാസിന്റെ എണ്ണം നോക്കിയിട്ടാണ്. നമ്പർ ഓഫ് യോഗാസിന്റെ എണ്ണം നോക്കിയിട്ട് മാത്രമല്ല, യോഗ ഫോമിങ് പ്ലാനറ്റ്സിന്റെ പ്യൂരിറ്റിയും കൂടി, അതായത് ഫോർ എക്സാമ്പിൾ ഗജകേസരി യോഗ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രനും, അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒന്നാണ്, ചന്ദ്രനും വ്യാഴവും തമ്മിലുള്ള കണക്ഷൻ വെച്ചിട്ടാണ് ഗജകേസരി യോഗ വരുന്നത്. ഈ ചന്ദ്രനെ ഏതെങ്കിലും ചന്ദ്രനോ വ്യാഴത്തിനോ ഏതെങ്കിലും രീതിയിൽ ഡാമേജ്ഡ് ആകുകയാണെങ്കിൽ റെട്രോഗ്രേഷൻ, ഓക്കെ, കമ്പഷൻ, അസ്തം, വക്രം, നീചം ഇതൊക്കെ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചന്ദ്രൻ നീചം, ചന്ദ്രൻ ഒരിക്കലും വക്രത്തിൽ പോകത്തില്ല, അസ്തം സൂര്യനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുക, അങ്ങനെ ആകുമ്പോൾ ഈ ഈ ആ യോഗത്തിന്റെ പ്യൂരിറ്റി അങ്ങ് കുറഞ്ഞു പോകാം. യോഗം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു, രജകേസരി യോഗ ഏതെല്ലാം ഉണ്ട്, പക്ഷേ ആ യോഗത്തിന്റെ പ്യൂരിറ്റി, ആ യോഗത്തിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സിന് കുറവ് വരുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ആ യോഗങ്ങളുടെ പ്യൂരിറ്റി. ഓക്കെ, ഇനി നിങ്ങളുടെ ടൈമിംഗ് ആണ് പറയുന്നത്, ഏത് ടൈമിൽ കിട്ടുന്നതാണ്. നമ്മുടെ വേദിക് അസ്ട്രോളജിയിൽ ഞാൻ പറഞ്ഞുതരാം, ദർ ഇസ് നത്തിങ് കോൾഡ് വർഷഫലം, വിഷുഫലം, ഓണഫലം, ശിവരാത്രി ഫലം, അങ്ങനെയുള്ള അങ്ങനെ ഇങ്ങനെയുള്ള ഒരു സാധനവുമില്ല വേദിക് അസ്ട്രോളജിയിൽ. എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ മഹാദശ, അപഹാരം, പ്രത്യന്തദശ, അങ്ങനെയുള്ള കുറെ ദശയുണ്ട്. പിന്നെ അത് കഴിഞ്ഞുള്ള സ്ഥാനമേ ഈ വ്യാഴ ട്രാൻസിറ്റിനും ശനി ട്രാൻസിറ്റിനും ഒക്കെ ഉള്ളൂ. നിങ്ങളുടെ ഹൊറോസ്കോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലില്ലാത്ത കാര്യങ്ങളൊന്നും വ്യാഴ ട്രാൻസിറ്റിലോ അല്ലെങ്കിൽ ശനി ട്രാൻസിറ്റിലോ ഒന്നും വരത്തില്ല. നിങ്ങളുടെ ഹൊറോസ്കോപ്പിൽ ഇല്ലാത്ത യോഗങ്ങളൊന്നും ഒരു വ്യാഴ ട്രാൻസിറ്റ് കൊണ്ടോ ശനി ട്രാൻസിറ്റ് കൊണ്ടോ ഉൽപ്പാദിപ്പിക്കപ്പെടുകയില്ല. അപ്പൊ നിങ്ങൾക്ക് ജോബ് ലഭിക്കുന്ന ദശ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ദശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഭാവാധിപന്മാരുടെ ദശയാണ്. ഓക്കെ, സൂര്യദശ, സൂര്യദശ, ചന്ദ്രദശ, ബുധ, ചൊവ്വാദശ, രാഹുദശ, വ്യാഴദശ, ശനിദശ, ബുധദശ, കേതുദശ, ശുക്രദശ, പിന്നെ ബാക്ക് ടു സൺദശ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ലഗ്നം, ഓക്കെ, ലഗ്നാധിപൻ ഏതാന്ന് നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ലഗ്നം വൃശ്ചികമാണ്. ഓക്കെ, വൃശ്ചിക ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവം ധനു, ഓക്കെ, പ്രധാനമായും ജോലി ലഭിക്കുന്നത്
കണ്ടീഷൻസ് പറയാം. പത്താം ഭാവാധിപന മഹാദശ അപഹാരകാലം, രണ്ടാം ഭാവാധിപന മഹാദശ അപഹാരകാലം, ആറാം ഭാവാധിപന മഹാദശ അപഹാരകാലം. ഇനി അത് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത്, ഈ പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ മഹാദശ അപഹാരകാലം, രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ മഹാദശ അപഹാരകാലം, ആറാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ മഹാദശ അപഹാരകാലം. അതുപോലെ തന്നെ ഈ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ മഹാദശ അപഹാരകാലം, രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ മഹാദശ അപഹാരകാലം, ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ മഹാദശ അപഹാരകാലം. ഓക്കെ, ഇനി ഈ ഭാവത്തിൽ, നാലാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ മഹാദശ അപഹാരകാലം എന്താന്ന് വെച്ചാല്, ഈ ഗ്രഹങ്ങൾ പത്താം ഭാവത്തിന് ആസ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ഭാവം ആക്റ്റീവ് ആകുമ്പോഴാണ് നമ്മളുടെ റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ, ഫോറിൻ ട്രാവൽസ്, പിന്നെ എന്തൊക്കെയാണ്, റീലൊക്കേഷൻ. ഒരു സ്ഥലത്ത് നിന്ന് ജോലി കിട്ടി, ഒരു സ്ഥലത്തെ ജോലിയിലായിരുന്നു, വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി. ട്രാൻസ്ഫർ ബേസിക്കലി ഈ ഭാവം കൊണ്ടാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്, പക്ഷെ ഇതിലും ചാൻസ് ഉണ്ട്, നിങ്ങൾ കെട്ടിപ്പറുക്കി വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. പിന്നെ മൂന്നാം ഭാവം, ഇത് ട്രിഗർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫേഴ്സ് ലഭിക്കുക. അതുപോലെ തന്നെ ഈ ഒമ്പതാം ഭാവം ട്രിഗർ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഫോറിൻ ട്രാവൽസ്, ഇതും ഇതും ആക്റ്റീവ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ, ഫോർ എക്സാമ്പിൾ എന്താ, ഞാൻ ഒത്തിരി കേട്ടിട്ട് പട്ടാളക്കാരൊക്കെ പല സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നവർക്ക് ഈ രണ്ട് ഭാവങ്ങളും ഈ ഭാവങ്ങളും ഈ ഭാവവും ആക്റ്റീവ് ആകുമ്പോഴാണ്. ഇനി നല്ലൊരു കരിയർ പോസിബിലിറ്റീസ് വരുന്നത് നിങ്ങളുടെ ഏഴാം ഭാവം ആക്റ്റീവ് ആണ്. അതായത് ഏഴാം ഭാവം എന്ന് വെച്ചാൽ പദപ്രാപ്തി. ഒത്തിരി പേരുടെ കൺസൾട്ടേഷനിലേക്ക് കൊടുക്കുന്ന പദപ്രാപ്തി, നിങ്ങളൊരു ഒരു പൊസിഷനിൽ, നിങ്ങളൊരു എന്താ പറയുന്നത്, നിങ്ങൾക്ക് നല്ലൊരു സ്റ്റേറ്റസ് കിട്ടുന്ന ഒരു സമയമാണ് ഏഴാം ഭാവാധിപന്റെ മഹാദശാപഹാരകാലം. പ്രൊവൈഡ് ഏഴാം ഭാവാധിപം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറലി തന്നെ മാരകാഭാവം എന്നാണ് പറയുന്നത്. ഏഴാം ഭാവം എല്ലാവർക്കും മാരകാഭാവം, സെക്കൻഡ് ഹൗസ് ആൻഡ് സെവൻത് ഹൗസ് മാരകാഭാവം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മാരകാഭാവത്തിലെ ഗ്രഹങ്ങളുടെ, അതായത് പ്രത്യേകിച്ച് ഇത് രണ്ടും കരിയറിനെ സൂചിപ്പിക്കുന്നു. ഏഴാം ഭാവം എന്ന് വെച്ചാൽ ബേസിക്കലി പദപ്രാപ്തി, അതൊക്കെ കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഏഴാം ഭാവാധിപൻ നല്ല രീതിയിലാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് കരിയറിൽ നല്ലൊരു ഡെസിഗ്നേഷനിൽ എത്തിച്ചേരാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ബേസിക്കലി എനിക്ക് കരിയറിനെ കുറിച്ചും ഫോറിൻ ട്രാവൽ സോറി ഗവൺമെന്റ് ജോബിനെ കുറിച്ചും പി എസ് സിയെ കുറിച്ചും ഒക്കെ പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു ചെറിയ വീഡിയോ ഇനിയും ചെയ്യാം, വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ 60 above ചാൻസസ് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബ്, യു പി എസ് സി ഒക്കെ ഉണ്ടെന്നാണ്. അതല്ലാത്തവർ ട്രൈ ചെയ്യുക. ഒരു ജോൾസിന് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രൈ ചെയ്യുക, അതിനൊപ്പം തന്നെ വെറുതെ പി എസ് സി എക്സാമിന് പോയി സമയം കളയാതെ പാട്ടേ പാട്ടെ നിങ്ങൾക്ക് ജോബ് കൊണ്ടുപോയി. എനിക്ക് ഒത്തിരി പേരെ അറിയാം ഇപ്പൊ കിട്ടും പരീക്ഷ, ഇപ്പൊ എഴുതി കിട്ടും എന്നൊക്കെ ആലോചിച്ച് നടക്കുന്നത്. ഈ പ്ലാനറ്ററി കോമ്പിനേഷൻ നിങ്ങളുടെ ഹോറോസ്കോപ്പിൽ ഇല്ലെങ്കിൽ ഡിസ്കറേജ് ആവരുത്. അതിന് പകരം നിങ്ങൾ പഠിക്കുക, ട്രൈ ചെയ്യുക, അതോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോബ് എന്തെങ്കിലുമൊക്കെ നോക്കുക. നിങ്ങൾക്ക് അതിനേക്കാളും ചിലപ്പോൾ പ്രൈവറ്റ് ജോബിലില്ലാത്ത, ഗവൺമെന്റ് ജോബിലില്ലാത്ത ഫെസിലിറ്റീസോടുകൂടി ഒരു പ്രൈവറ്റ് ജോബ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പ്രിവിലേജസോടുകൂടിയ ഒരു പ്രൈവറ്റ് ജോബ് ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫോറിൻ ഗവൺമെന്റിൽ എന്തെങ്കിലും നല്ലൊരു പോസിബിലിറ്റി ഉണ്ടായിരിക്കാം. ഫോറിനിൽ പോയിട്ട് അവിടുത്തെ കംഫർട്ടുകളോടുകൂടി ജീവിക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഫോറിൻ കൺട്രീസിനോട് കാർമിക് ഡെറ്റ് കാണും, കാർമികമായിട്ടുള്ള ബന്ധനങ്ങൾ കാണും. അവിടെ പോയി അതൊക്കെ തീർത്തിട്ടേ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിലൊരു 60% ചാൻസസ് നിങ്ങൾ ഇതിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് ജോബിന് വേണ്ടി കുറച്ചും കൂടെ സമയം നീക്കി വെക്കുക. പിന്നെ ആസ്ട്രോളജിയിൽ ട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങളുടെ ആരുടെയും പേഴ്സണൽ ഹോറോസ്കോപ്പ് അല്ല ഞാൻ നോക്കുന്നത്. വാരബലം, മാസബലം, വർഷബലം അതൊന്നും ആക്ച്വലി ഒരു ശരിക്കുമുള്ള ഒരു ആസ്ട്രോളജി അല്ല. ഞാനും വാരബലവും മാസബലവും ഒക്കെ എഴുതാണ്. പബ്ലിഷറെ നമ്മൾ എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാനാണ്, അല്ലാതെ ഫിലോസഫി അടിക്കാനല്ല. അപ്പോ നിങ്ങളുടെ പേഴ്സണൽ ഹോറോസ്കോപ്പിൽ നല്ല ഞാൻ ഇത് വായിക്കുന്നത്, ഇത് ജനറലി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ ഹോറോസ്കോപ്പിൽ ഇതുണ്ട്, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കമൻറ്റ് വന്നാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല.
ചില ആൾക്കാരുണ്ട് മാസബലം വരോ ബലമോ ഒക്കെ വായിച്ചിട്ടെങ്കിൽ ജോത്സ്യർക്ക് ഒന്നും അറിയത്തില്ല എന്റെ ലൈഫിൽ ഇങ്ങനെയല്ല. ഓഫ്കോഴ്സ് നിങ്ങളുടെ ആരുടെയും പേഴ്സണൽ ഹോറോസ്കോപ്പ് അല്ല ഞാൻ വായിക്കുന്നത്. ആ മാസത്തിൽ ഏതൊക്കെ ഹൗസസ് ആണ് ആക്റ്റീവ് ആണെന്നുള്ള കാര്യം മാത്രമാണ് ഇടുന്നത്. ഗവൺമെന്റ് ജോബിന് സ്കോപ്പ് ഇല്ലാത്ത ഒരാളോട് നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടാനുള്ള ചാൻസസ്, ഈ നക്ഷത്രത്തിന് സർക്കാർ ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഡസന്റ് ഹാവ് എനി സെൻസ് അറ്റ് ഓൾ. യു സീ, ഒരു കാര്യം ഞാൻ പറയാം, ഹൊറോസ്കോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100% ആക്യുറേറ്റ് ആയിട്ട് പറയാൻ എനിക്കോ എൻ്റെ ഗുരുജി ശ്രീ കെ എൻ റാവുജിക്കോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും അസ്ട്രോളജർക്കോ ഒന്നും സാധ്യമല്ല. അതിൽ ഒത്തിരി ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മാക്സിമം ഇൻഫർമേഷൻ അതിനകത്ത് ലിഫ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഹൊറോസ്കോപ്പിൽ ഗവൺമെന്റ് ജോബിനുള്ള ഓപ്ഷൻ ഇല്ലായിരിക്കും, പക്ഷെ നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് ദൈവം ബ്ലസ് ചെയ്താലും ദൈവത്തിനെ മാറ്റി മറിക്കാൻ പറ്റാത്തതായിട്ട് ലോകത്തൊന്നും തന്നെയില്ല. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ പറയണം, ഏതൊക്കെ പോയിന്റാണ് മനസ്സിലാകാത്തത് എന്ന് പറയണം. ആ സമയത്ത് ഞാൻ ഒരു ഡിസ്ക്രിപ്ഷൻ വീഡിയോ ഇടുന്നതാണ്. ജയ് ഹിന്ദ്.